ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സുഖമാണോ എല്ലാവർക്കും? സന്തോഷമായിട്ടിരിക്കുന്നോ? ആ, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണല്ലേ. ആ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ക്ലാസ്സുകളൊക്കെ പഠിച്ചു, എല്ലാവരും നല്ല സന്തോഷത്തിലോടെ ഇരിക്കുകയാണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യണ്ടേ? ക്ലാസ്സിന് മുമ്പ് എന്താണ്, എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും നമ്മളൊരു കാര്യം ചെയ്യണം. പഠിക്കുന്നതിന് മുമ്പ്, യാത്ര പോകുന്നതിന് മുമ്പ്, എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുന്നതിന് മുമ്പ് അതെന്താണ്? ആ, മിടുക്കൻ, നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ചേ, കൈകൂപ്പിക്കേ. കൈ എങ്ങനെയാണ് കൂപ്പേണ്ടേ? ആ, മിടുക്കന്മാർ ഇങ്ങനെ കൈകൂപ്പി കണ്ണടച്ച് നിൽക്കുക. സ്നേഹപിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ അരൂപിയാൽ, അങ്ങേ അരൂപിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. അങ്ങയുടെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങൾക്ക് വഴികാട്ടിയായി അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ കൂടെ അയക്കണമേ. അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ. ആമേൻ. സന്തോഷമായിരിക്കുന്നല്ലോ. എന്തെല്ലാവരും ചിരിക്കുന്നേ? കഥ കേൾക്കാനാണോ? ആ, കഥയൊക്കെ പറയാം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്താ പഠിച്ചേ? എന്തിനെക്കുറിച്ചാണ് പഠിച്ചത്? എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എന്തിനെക്കുറിച്ചാ? ആ, സ്ഥൈര്യലേപനത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ. സ്ഥൈര്യലേപനം എന്ന കൂദാശ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്? ആ, പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്ന കൂദാശയാണ്. സാധാരണയായിട്ട് സ്ഥൈര്യലേപനം ആരാണ് നമുക്ക് തരുന്നതെന്ന് പഠിച്ചു. ആ, അതെ, മെത്രാനാണ്, ബിഷപ്പാണ് നമുക്ക് സ്ഥൈര്യലേപനം നടക്കാക്കുന്നത്. ചില സമയങ്ങളിൽ അസാധാരണമായിട്ട് ചില വൈദികർക്ക് സ്ഥൈര്യലേപനം നമുക്ക് നൽകാനായിട്ട് അനുവാദം കൊടുക്കാറുണ്ട്, ചില സാഹചര്യങ്ങളിൽ മാത്രം. ഇനി നമ്മളിന്ന് പഠിക്കാൻ പോകുന്നതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളോടെ ടീച്ചർ സൂചിപ്പിക്കാം. ഇനി സ്ഥൈര്യലേപനം സ്വീകരിക്കാൻ പാടില്ലാത്ത ചിലരുണ്ട്. അതാരാണെന്നറിയാമോ? ആ, നമ്മുടെ സഭാ നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിച്ചവർ, പിന്നെ സ്ഥിരമായി പാപത്തിൽ ജീവിക്കുന്നവർ, ഇങ്ങനെയുള്ള ആർക്കും തന്നെ സ്ഥൈര്യലേപനം കൊടുക്കാറില്ല. അപ്പോൾ സ്ഥൈര്യലേപനം സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ രണ്ട് രീതിയിൽ ഒരുങ്ങാറുണ്ട്. കണ്ടിട്ടില്ലേ ദേവാലയങ്ങളിലൊക്കെ ഭയങ്കര ഒരുക്കങ്ങളൊക്കെ നടത്തുന്നത്? പിതാവിനെ സ്വീകരിക്കും, അതോടൊപ്പം നമ്മൾ ആത്മീയമായിട്ട് കൂടെ സ്ഥൈര്യലേപനം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങും. അപ്പോൾ സ്ഥൈര്യലേപനം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും നന്നായിട്ട് ഒരുങ്ങുന്നത് എങ്ങനെയാണ്? ആ, നമ്മളെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കുക. എങ്ങനെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കും? ആ, പിതാവായ ദൈവവും പുത്രനായ ദൈവവും എന്നിൽ വന്ന് വസിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവായ ദൈവം എന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് എന്നെ അങ്ങയുടെ വാസസ്ഥലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെ ശക്തി ലഭിച്ചു കഴിയുമ്പോൾ നമ്മളൊക്കെ എന്ത് പറ്റും? ഇരട്ടി ശക്തിയാവുമെന്ന് ടീച്ചർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തന്നല്ലേ. ആ, അതുപോലെ ഈ ത്രിയേക ദൈവം നമ്മളിൽ വസിച്ചു കഴിയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ശക്തി ലഭിക്കും. പ്രാർത്ഥന വലിയൊരു ആയുധമായി നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റും. വചനം എന്നത് എന്താണ്? അതൊരു വാളാണ്. ഇരുതല മൂർച്ചയുള്ള വാള്. ഇരുതല മൂർച്ച എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയാം? അപ്പോൾ ബ്ലേഡ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ബ്ലേഡ്, ആ, രണ്ട് സൈഡുണ്ട് അല്ലേ. അത് അങ്ങോട്ട് കാണിച്ചാലും ഇങ്ങോട്ട് കാണിച്ചാലും മുറിവ് പറ്റും. അതുപോലെ തിരുവചനവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വലിയൊരു ആയുധമാണ്. അപ്പം തിരുവചനത്തെയും പ്രാർത്ഥനയെയും മുറുകെ പിടിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ടീച്ചറിൻ്റെ ജീവിതത്തിൽ ചെറിയൊരു അനുഭവം പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ടീച്ചറിന് രണ്ട് മക്കളുണ്ട്. ഒരു മോന് സെമിനാരി പഠിക്കുകയാണ്. അപ്പോൾ ടീച്ചർ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വലിയ പ്രൗഢ ഗംഭീരമായിട്ടൊക്കെ വന്ന് നിൽക്കുന്നല്ലേ. ആ, ഒരു 10-22 വർഷങ്ങൾക്ക് മുമ്പ് ടീച്ചറിൻ്റെ ജീവിതത്തിലും ഒത്തിരി വേദനകളുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പറ്റാത്തൊരു സാഹചര്യം ടീച്ചറിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ടീച്ചറിൻ്റെ ഈ സെമിനാരി പഠിക്കുന്ന മോന് 2 വയസ്സ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കുഞ്ഞിന് 40 ദിവസവും പ്രായം. ഒരു ദിവസമായപ്പോൾ ടീച്ചറിൻ്റെ വീട്ടിൽ ഭക്ഷണമൊന്നുമില്ല. രാവിലെ കുഞ്ഞിന് ദോശ കൊടുത്തു, ഉച്ചയൊക്കെ ആയപ്പോൾ കുഞ്ഞിന് കൊടുക്കാൻ കഞ്ഞി വെക്കാൻ പോലും അരിയില്ല. കുഞ്ഞു ഉച്ചയായപ്പോൾ വന്നിട്ട് അമ്മ വിശക്കുന്ന പാപ്പത്താമ്മ എന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ ടീച്ചർ നോക്കിയപ്പോൾ ഒന്നുമില്ല, അവന് കുറേ കളികൾ കാണിച്ചു, മൃഗങ്ങളെ കാണിച്ചു കൊടുത്ത്, പട്ടിയെയും കാക്കയും കാണിച്ച് കുറേ നേരം ഇങ്ങനെ നടന്നു. അവൻ വീണ്ടും ചോദിച്ചു. അപ്പോൾ ടീച്ചർ വീണ്ടും വിഷയം മാറ്റി. കുറേ കഴിഞ്ഞപ്പോൾ ചോദിക്കൽ പരിപാടിയാവാൻ നിർത്തി. പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? വിഷം ഒന്ന് വയ്യാണ്ട് എന്ത് ചെയ്യും? ആ, കരയും. ഇതുപോലെ കുഞ്ഞ് ഭയങ്കരമായിട്ടങ്ങ് കരഞ്ഞു. അപ്പം ടീച്ചറൊരു തമാശ കാണിച്ചു. ആ തമാശ പക്ഷേ വലിയൊരു അനുഗ്രഹമായിരുന്നു. ഇപ്പോഴും ചിന്തിക്കുമ്പോൾ ടീച്ചറിന് സങ്കടം വരും. ടീച്ചർ പറഞ്ഞ തമാശ എന്താണെന്നറിയോ? അവനോട് പറഞ്ഞു, മോനൊരു കാര്യം ചെയ്, നിനക്ക് വിശക്കുന്നെങ്കിൽ യേശു പപ്പയോട് പാപ്പം ചോദിക്കുന്നു പറഞ്ഞു. അപ്പോൾ കുഞ്ഞു വിചാരിച്ചു, യേശു പപ്പ ഇപ്പോൾ സാധനം തരും, വലിയൊരാളല്ലേ എന്നൊക്കെ ഒരു ചിന്ത കുഞ്ഞിൻ്റെ മനസ്സിൽ തോന്നിയിട്ട് കുഞ്ഞു ചോദിച്ചു, അമ്മ ആരയച്ചു പപ്പ? ഇങ്ങനെയൊക്കെ ഏതോ ചോദിക്കില്ല, ഇങ്ങനെ ചോദിച്ചു, ആരയച്ചു പപ്പ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ പറഞ്ഞു, മോനെ അത് നോക്കിയേ, ആ ഇരിക്കുന്നതാണ് യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അതാണ് യേശു പപ്പയെന്ന്. ആ കുഞ്ഞെന്താ ചെയ്തതെന്നറിയോ? അവൻ്റെ ആ കുഞ്ഞ് കൈകളൊക്കെ വിരിച്ചിട്ട് യേശുവിടെ ചോദിച്ചു, യേശു പപ്പ,
എനിക്ക് വെച്ചേക്കുന്നു, എനിക്ക് പാപ്പതാന്ന്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ടീച്ചറിന് സഹിക്കാൻ പറ്റിയില്ല. ടീച്ചർ ഭയങ്കരമായിട്ട് കരഞ്ഞു. ടീച്ചറിൻ്റെ കയ്യിലിരുന്ന കുഞ്ഞുവാവയെ അങ്ങ് നിലത്ത് കിടത്തി. എന്നിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു. ഈശോയോട് വഴക്കുണ്ടാക്കി ടീച്ചർ. ഈശോയോട് ചോദിച്ചു, എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ഈശോയോട് ചോദിച്ചു. സങ്കടം സഹിക്കാൻ വേണ്ട. ടീച്ചർ കരയുന്നുണ്ടപ്പോൾ കുഞ്ഞു ഓടി വന്നിട്ട് ടീച്ചറിൻ്റെ കണ്ണുനീരൊക്കെ തുടച്ചു തന്നു. അപ്പോൾ പെട്ടെന്ന് ടീച്ചറിൻ്റെ ഉള്ളിൽ ആരോ സംസാരിച്ചു, ബൈബിൾ എടുത്തിട്ട് യെശയ്യായുടെ പുസ്തകം 54-ാമത്തെ അധ്യായം വായിക്കാനായിട്ട് ടീച്ചർ വായിച്ചു. അത് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ടീച്ചർ ഈശോയോട് എന്ത് ചോദ്യമാണോ ചോദിച്ചത് അതിൻ്റെയൊക്കെ ഉത്തരമായിരുന്നു അതിലുണ്ടായിരുന്നത്. ടീച്ചർ നോക്കിയപ്പോൾ ടീച്ചറിന് ഉറപ്പായിരുന്നു ഈശോ എന്തോ ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ടീച്ചറിന് ഉറപ്പായിരുന്നു. അവിടെ നടന്നൊരു അത്ഭുതം, അടുത്ത വീട്ടിലെ മേരി എന്ന് പറയുന്ന ഒരു ആൻറ്റി കുറേ പയറൊക്കെ ഇട്ട് വെച്ച് നല്ല കഞ്ഞി കൊണ്ടു തന്നു. ടീച്ചർ അത് മേടിച്ച് കുഞ്ഞിന് കൊടുത്തു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്, ടീച്ചറിൻ്റെ ഒരു ബന്ധു ഒരു വലിയ കവർ നിറച്ച് പലഹാരം, ഒരു ചാക്ക് നിറയെ അരി സാധനങ്ങളൊക്കെ ആയിട്ട് ടീച്ചറിൻ്റെ വീട്ടിൽ വന്നു. ടീച്ചറിന് അത്ഭുതമായി. ടീച്ചർ ചോദിച്ചു, എന്താ പെട്ടെന്ന് ഇങ്ങനെ? അപ്പോൾ പറഞ്ഞു, മോളെ നിന്നെ കാണണമെന്ന് വരണമെന്ന് ഇന്ന് വിചാരിച്ചതല്ല, പക്ഷെ പെട്ടെന്ന് തോന്നി നിന്നെ കാണാൻ വരണമെന്ന്. വീട് നിറയെ സാധനങ്ങൾ. പക്ഷേ അതിനുശേഷം സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 22 വർഷമായിട്ട് ഈ ബ്രദർ ഈ മോൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ അവന് പലഹാരം ലഭിക്കും. ടീച്ചറിനോ ടീച്ചറിൻ്റെ വീട്ടിൽ മറ്റാർക്കും ലഭിച്ചില്ലെങ്കിലും അവന് ലഭിക്കും. അതെന്താണെന്ന് മനസ്സിലായോ? ആ കുഞ്ഞ് കൈകൾ നീട്ടി തിരുഹൃദയനാഥൻ്റെ മുമ്പിൽ അവൻ ചോദിച്ചു, എന്ത് ചോദിച്ചേ? ഏച്ചി പപ്പ വിശക്കുന്നു, പാപ്പ താന്ന്. ഇന്നവൻ സെമിനാരി പഠിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ വലിയൊരു ഇടപെടൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യത്തിനും ഉണ്ടാവും. ഉറപ്പല്ലേ ഉണ്ടാകുമെന്ന്? ആ അതെ, ഈശോയുടെ ആ ഒരു സ്നേഹവും വാത്സല്യവും നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ചോദിക്കുന്നതൊക്കെ കിട്ടും. ഇപ്പം അഖില ചോദിക്കുകയാണ്, ഈശോയെ എനിക്കൊരു നാളെ BMW കാറ് വേണം. ചോദിച്ചാൽ കിട്ടുമോ? ഇല്ല. എന്തുകൊണ്ട്? ആ ഈ 4-ാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നല്ല ഭക്ഷണം വേണം, നല്ല വസ്ത്രം വേണം. അഖില ചോദിക്കുകയാണ്, ഈശോയെ എൻ്റെ ബാഗ് കീറിപ്പോയി, എനിക്ക് നല്ല ബാഗ് വേണം, ഒന്ന് വാങ്ങാനുള്ള സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈശോ തരും. അത് നോക്കിപ്പോൾ ആവശ്യമുണ്ട്. ആ ഒരു വലിയ ചൈതന്യമാണ് ഈശോ നമ്മളിലേക്ക് ചൊരിയുന്നത്. കുഞ്ഞുമക്കളായ നമ്മൾ എപ്പോഴും ഈശോയുടെ അടുത്ത് ജീവിക്കണം. ഈശോ ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവിനെ നിശ്വസിച്ചുവെന്ന് വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ശ്വസിക്കുന്നത് എങ്ങനെയാണ്? നമ്മളിങ്ങനെ എടുക്കും അല്ലേ? അപ്പോൾ നിശ്വസിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ വിടും. അതാണ് നിശ്വസിക്കുക. അപ്പോൾ ഈശോയുടെ ആത്മാവിനെയാണ് എവിടെ കൊടുത്തത്? ശിഷ്യന്മാരിലേക്ക് നിശ്വസിച്ചത്. അപ്പോൾ ആദ്യം ഈശോയുടെ ശിഷ്യന്മാർക്ക് ആത്മാവിനെ നിശ്വസിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. വീണ്ടും ഈശോയുടെ ആത്മാവ് ഇവരിലേക്ക് പ്രവേശിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താണ് പഠിച്ചേ? സെഗിയോൻ ഊട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന ശിഷ്യന്മാരുടെയും പരിശുദ്ധ മാതാവിൻ്റെ മേൽ തീനാവായി, അഗ്നിനാവായിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങിയായിട്ട് പറയുന്നു. അപ്പോൾ തിരുവചനത്തിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ശക്തിയും ഇടപെടലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുങ്ങേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് ആദ്യം ഭൗതികമായും ആത്മീകമായിട്ടും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മുടെ ശരീരത്തെ ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ ഒരുങ്ങണം. ഇനി ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഒരു സഹായകനെ നൽകുമെന്ന്. എല്ലാവരും ബൈബിൾ എടുത്തേ. ബൈബിൾ കൊണ്ടുവന്നിട്ടില്ലേ? എല്ലാവരും ഒന്ന് നോക്കിയേ. ആ ബൈബിൾ എടുത്തിട്ട് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം എടുക്കുക. ടീച്ചറും ബൈബിൾ എടുത്തു. ടീച്ചർ അത് വായിച്ച് ഏൽപ്പിക്കാം. ഈശോ സഹായകനെ നമുക്ക് എന്ത് പറഞ്ഞാണ് തന്നതെന്ന് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയേ. ആ എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. കണ്ട ഈശോ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്? എന്തിഷ്ടമാണ് നമ്മളോട്! അതുകൊണ്ടല്ലേ പറഞ്ഞിരിക്കുന്നത് ഈശോ പറഞ്ഞതൊക്കെ നമ്മളെ അനുസ്മരിപ്പിക്കുമെന്ന് വെച്ചാൽ എന്താണ്? ആ ഓർമ്മപ്പെടുത്തുക അല്ലേ. ആ ഓർമ്മപ്പെടുത്തും. അപ്പോൾ നമ്മൾ പിതാവിനോട് ചോദിക്കുമ്പോഴൊക്കെ നമുക്കിതെല്ലാം നൽകും. അത്രയേറെ സ്നേഹിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ഈശോ നമുക്ക് നൽകിയിട്ടുന്ന ഒരു സഹായകനായിട്ട് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ എന്ത് പ്രാർത്ഥിക്കും? ഈശോയെ ഞാൻ പഠിച്ച എല്ലാം എനിക്ക് ഓർമ്മ തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ ഈശോ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിനെ അയക്കും. ആ അവൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നമുക്കവന് ഓർമ്മപ്പെടുത്തി കൊടുക്കണമെന്ന് ചിന്തിക്കും. അപ്പം പെട്ടെന്ന് നമുക്ക് സഹായകനായിട്ട് കൂടെ വരും. ഇപ്പം നമ്മൾ തിരക്കേറിയ ഒരു റോഡിൽ ക്രോസ് ചെയ്യുകയാണ്, റോഡ് ക്രോസ് ചെയ്ത് പോകണം.
അപ്പം ഭയങ്കര പേടിയാണ്. നമ്മൾ ഈശോയോട് പറയും, ഈശോയേ എനിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പേടിയാണ്, എന്നെ ഒന്ന് സഹായിക്കണേന്ന് പ്രാർത്ഥിച്ച് എന്ത് ചെയ്യും? അപ്പോഴത്തേക്കും വാഹനങ്ങളൊക്കെ ഈശോ തന്നെ നമുക്ക് ഒതുക്കി തരും. നമുക്ക് പോകാനുള്ള സാഹചര്യം നമ്മുടെ സഹായകനായിട്ട് ആര് വരും? പരിശുദ്ധാത്മാവിനെ അവിടെ അയച്ചു തരും. അത്രയേറെയാണ് നമുക്ക് വേണ്ടി കരുതുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാരിലേക്ക് ഈശോ ചൊരിഞ്ഞ ഈ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യമാണ് മെത്രാനിലൂടെ നമുക്ക് ലഭിക്കും. അപ്പം മെത്രാനിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ എന്ത് ചെയ്തിട്ടാണ് മെത്രാൻ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പറഞ്ഞേ, എങ്ങനെ ചെയ്യുമോ അവിടെ വന്നിട്ട്? തലേ വെള്ളം ഒഴിക്കുമോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യുന്നേ? ആ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും അല്ലേ, വിശുദ്ധ തൈലം വരച്ചിട്ട്. അപ്പോൾ വിശുദ്ധ തൈലം നമ്മുടെ ശരീരത്തിൽ പൂശുമ്പോൾ നമ്മളും വിശുദ്ധീകരിക്കപ്പെടുകയാണ്. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിന് ആകുന്ന ഈ ശുശ്രൂഷയിലൂടെ, സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെ നമ്മൾ സ്വീകരിക്കപ്പെടുന്നത്. അപ്പം നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചൊരുങ്ങുമല്ലോ. നിങ്ങളൊക്കെ ഇനി കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് എന്താണ് കുർബാനയൊക്കെ സ്വീകരിച്ച്, കുമ്പസരിച്ച്, കുർബാന സ്വീകരിച്ച് മിടുക്കന്മാരെയൊക്കെ ആയിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ഥൈര്യലേപനവും ലഭിക്കും. അപ്പം നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥനയിലൊരുങ്ങുക, നല്ല വിശുദ്ധമായ ജീവിതം നയിക്കുക. അപ്പം നിങ്ങൾക്ക് ഞാനിന്നൊരു വർക്ക് തരാം, അത് ചെയ്ത് നിങ്ങളുടെ ടീച്ചറിനെ കാണിച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ പാഠപുസ്തകത്തിൽ 63-ാമത്തെ പേജിൽ ഇങ്ങനൊരു വർക്കുണ്ട്. ഇത് നിങ്ങൾ ചേരുമ്പടി ചേർത്ത് ടീച്ചറിന് കാണിച്ചു കൊടുക്കണം, കേട്ടല്ലോ. ആ അപ്പോൾ ടീച്ചറിന് എല്ലാവിധ ഭാഗങ്ങളും നേരുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങളും പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ചേ, കൈകൂപ്പിക്കേ. സ്നേഹീശോയെ, ഈ നിമിഷം വരെയും ഞങ്ങളുടെ കൂടെ ഇരുന്നതിനോർത്ത് നന്ദി പറയുന്നു. അങ്ങിൽ നിന്ന് സ്വീകരിച്ച തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.